ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ചലഞ്ച് വീഡിയോ ആണ്. എല്ലാവർക്കും കൂടി ഉള്ളൊരു ചലഞ്ച് ആണ് എന്നാണ് നമ്മുടെ ചലഞ്ച് വരുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതായത് ഇത് നമ്മുടെ ബബിൾ ഉണ്ടാക്കാനുള്ള ലിക്വിഡ് ആണ്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചലഞ്ച് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് നമ്മുടെ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഡിഷ് വാഷ് ആണ്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ മുക്കാ ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പൂണില് നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര എടുക്കുക, അത് നമ്മുടെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇത് നല്ലോണം അലിയുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. അങ്ങനെ പഞ്ചസാര ഇളകി വന്നു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഡിഷ് വാഷ് ചേർക്കണം. അപ്പോൾ നമ്മൾ വിമ്മാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഏത് ഡിഷ് വാഷ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യരുത്, ഡിഷ് വാഷ് തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ കിച്ചണിലൊക്കെ ഇരിപ്പ് ഉണ്ടാവും. നേരെ ചെല്ല എടുക്കുക, ഒഴിക്കുക. അപ്പോൾ നമ്മളൊരു 3 സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3-ാമത്തെ സ്പൂൺ നമ്മൾ ഒഴിച്ചു. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലിക്വിഡ് ഓക്കെ, ബബിൾ മേക്കർ ലിക്വിഡ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. ഇനി ഇത് വെച്ച് ചെയ്യാനുള്ള എക്സ്പെരിമെൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന് നമ്മുടെ ബബിൾ ഉണ്ടാക്കുന്ന വെള്ളം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ നമ്മള് ഒരു സ്ട്രോയുടെ ഹെൽപ്പ് കൂടിയാണ് നമ്മുടെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ബബിൾ ഉണ്ടാക്കുന്ന വെള്ളം. കണ്ട ബബിൾ കണ്ടോ? അപ്പോ ചലഞ്ച് ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഈ ബബിൾ മേക്കർ ലിക്വിഡ് എടുത്തിട്ട് നല്ലൊരു സർഫസ്, അതായത് ഈ മിനുസമുള്ള സർഫസ് ആയിരിക്കണം. അപ്പൊ നമ്മള് ടൈലാണ് എടുത്തിരിക്കുന്നത്. അവിടെ ജസ്റ്റ് ഒന്ന് വെറ്റാക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബബിൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും ഉള്ള ചലഞ്ച്, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന ലിക്വിഡിലേക്ക് സ്ട്രോ മുക്ക, എന്നിട്ട് ഒരു ബബിൾ ഉണ്ടാക്കാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ബബിൾ ഉണ്ടാക്കി. സെക്കൻഡ് ബബിൾ ചെയ്തു. തേർഡ് ബബിൾ ചെയ്തു. ഫോർത്ത് ബബിൾ ചെയ്തു. ഫിഫ്ത് ബബിൾ ചെയ്തു. 5 ബബിൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നായിട്ട് പൊട്ടിച്ചാണ് തരാം. 1, 2, 3, 4, 5. അപ്പോ ഇനി ചലഞ്ച് വരുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് നോക്കാം. വേറൊന്നുമില്ല, ഞാനിപ്പോ ചെയ്ത പോലെ ഒരു ബബിൾ ഇൻസൈഡ് ബബിൾ എക്സ്പെരിമെന്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ വീഡിയോ നേരെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ലിങ്ക് നിങ്ങൾ നേരെ കോപ്പി ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റായിട്ട് നമ്മൾ ആ വാട്സപ്പ് നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ നേരെ ആ ലിങ്ക് കോപ്പി ചെയ്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഈ ഗെയിമിൻ്റെ ഡേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ മാസം അവസാനം, അതായത് April 30 വരെയാണ് നമ്മുടെ ഈ ഗെയിം വരുന്നത്. അതിനുശേഷം May 1 നമ്മൾ ഇതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ആകെ നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ബബിൾ ഉണ്ടാക്കാൻ പറ്റും അത്രത്തോളം ബബിൾ ഉണ്ടാക്കി ആ വീഡിയോ ആയിരിക്കണം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. പിന്നെ അവർക്ക് വരുന്ന ഗിഫ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ ബബിൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണ് ഗിഫ്റ്റ് വരുന്നത്, ഒരു മിസ്റ്ററി ബോക്സ് ഉണ്ട്. ഇതിലെന്താണെന്ന് ഞങ്ങൾക്കും കിട്ടുന്ന ആൾക്കാർ അറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്കത് പറയാം, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ക്യാഷ് പ്രൈസ് ആണ് വരുന്നത്. അപ്പോൾ എന്തായാലും ആരും ചാൻസ് മിസ്സാക്കേണ്ട. പിള്ളേർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു ഗെയിമായിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ബബിളിൻ്റെ ഉള്ളിൽ ബബിൾ ഉണ്ടാക്കി ഈ പ്രൈസ് എല്ലാവരും അടിച്ചുകൊണ്ട് പോകാൻ നോക്കുക. അതല്ലാതെ ഒരു വേറൊരു ഗിഫ്റ്റ് കൂടി വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന ആൾക്ക്, അതായത് ഈ ബബിൾ എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന ആൾക്ക് നമ്മൾ വേറൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ മിസ്സാക്കാതെ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ടായിട്ടൊക്കെ കാണാം അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ യൂട്യൂബിൽ എൻ്റെ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, നേരെ പോയിട്ട് ചെയ്തോളൂ. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഗിഫ്റ്റാണ്. ഇത് മാത്രമല്ല, അത് വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇത് ജയിക്കുന്ന ആൾക്ക്, അതായത് ഏറ്റവും കൂടുതൽ ബബിൾ ഉണ്ടാക്കി ജയിക്കുന്ന ആളുടെ വീഡിയോ നമ്മൾ എംഫോടെക്കിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ചിലർക്ക് 1-ഓ 2-ഓ ഉണ്ടാക്കാൻ പറ്റുള്ളൂന്നിരിക്കും. എന്നാലും കുഴപ്പമില്ല, ആ ചലഞ്ച് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഗിഫ്റ്റ് അടിച്ചുകൊണ്ടുള്ളത് ആരാന്ന് അറിയണമെങ്കിൽ നമ്മൾ May 1 വരെ കാത്തിക്കണം. അതുവരേക്കും ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.